എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുവർഷഫലത്തിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത്. അതായത് വരുന്ന ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം. 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രങ്ങളുടെയും ഫലം വളരെയധികം വിശദമായി ഓരോ വീഡിയോകളിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ തന്നെ ഓരോ സെഗ്മെൻറ്റുകളായി തരംതിരിച്ച് സാമ്പത്തികമായ അവസ്ഥ, ജോലി, കുടുംബം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രണയം, വിവാഹം, ഭാഗ്യം, പരിഹാരം എന്നിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആയിലിയം നക്ഷത്രമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും മറ്റും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ ആയിലിയം നക്ഷത്രജാതരുടെ സാമ്പത്തിക അവസ്ഥയാണ്. വരുമാനത്തിൽ ഗണ്യമായ വർധനവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വീട്, ഫ്ലാറ്റ് എന്നിവ വാങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ്. കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെ തീർക്കാനാകുന്നതാണ്. ആയിലിയം നക്ഷത്രജാതരുടെ കർമ്മമേഖലയാണ് അടുത്തതായി പറയാൻ പോകുന്നത്. അതായത് ജോലി സംബന്ധമായ കാര്യങ്ങൾ. കാർഷിക മേഖലയിൽ നിന്നും വളരെയധികം നേട്ടം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ക്ഷീര കർഷകർക്ക് നാൽക്കാലി മൂലം വരുമാന വർധന ഉണ്ടാകും. ഇരുമ്പ് സംബന്ധമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ അനുഭവമായിരിക്കും ഉണ്ടാവുക. വാഹനം, വൈദ്യുതി, അഗ്നി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. തൊഴിലുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. വ്യാപാര മേഖലയിലൊക്കെ പുത്തൻ ഉണർവ് ദൃശ്യമാകും. തൊഴിൽ മേഖലയിൽ പുതിയ പദവികൾ ഇവരെ തേടിയെത്തുന്നതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ തൊഴിൽപരമായി ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതിക്ക് പാത്രമാകും. സഹപ്രവർത്തകരുടെ ചതിപ്രയോഗങ്ങളെ പക്ഷേ ഇവർ കരുതിയിരിക്കേണ്ടതായുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അധികാരം നിലനിർത്താനാകും. പൊതുപ്രവർത്തകർക്ക് അതുപോലെ തന്നെ അംഗീകാരവും നേട്ടവും മറ്റും ലഭിക്കുന്നതായിരിക്കും. മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്തുത്യർഹമായ സേവനത്തിനുള്ള അംഗീകാരം ലഭിക്കും. വിദേശത്തുള്ളവർക്ക് ഗുണകരമായ സമയമായിരിക്കും. അതേപോലെ തന്നെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. സുഹൃത്തുക്കളുമായി ചേർന്ന് നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് തീരുമാനമെടുക്കും. കലാകാരന്മാർക്ക് മികച്ച നേട്ടങ്ങൾ തന്നെ ഈ സമയം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായ ആയിലിയം നക്ഷത്രജാതരുടെ കുടുംബം അഥവാ ദാമ്പത്യമാണ്. പിടിവാശി വിജയിപ്പിക്കുന്നതിനായി ശ്രമിക്കും. അത് നന്നല്ല. കാര്യാലോചന കൂടാതെ ഒന്നിലും എടുത്തു ചാടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളി മുഖേന നേട്ടങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളാൽ നേട്ടങ്ങളുണ്ടാകും. ലഹരി വസ്തു ഉപയോഗത്തിൽ നിന്നും ചികിത്സയിലൂടെ മോചനം ഉണ്ടാകുന്നതായിരിക്കും. അത്യാവശ്യഘട്ടങ്ങളിൽ ബന്ധുജനങ്ങളിൽ നിന്നും സഹായം ഉണ്ടാകും. നയപരമായ എല്ലാ കാര്യത്തിലും ഇടപെടുവാൻ സാധിക്കും. സൽപുത്രലാഭമുണ്ടാകും. ജീവിത പങ്കാളിയുടെ വാക്കുകൾക്ക് മുൻഗണന നൽകുന്നതായിരിക്കും. സന്താനങ്ങളാൽ വളരെയധികം നന്മകൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ബന്ധുജനങ്ങൾ വിരുന്നിനെത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളും ഈ കാലയളവിൽ നടക്കുന്നതായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യഗൗരവത്തോടെ പെരുമാറുന്ന സന്താനങ്ങളിൽ വളരെയധികം സംതൃപ്തി മാതാപിതാക്കൾക്ക് തോന്നുന്നതായിരിക്കും. വിവാഹകാര്യങ്ങളുടെ തീരുമാനങ്ങൾ വളരെയധികം ഊർജിതമാവുകയും ഈ വർഷം തന്നെ വിവാഹം നടക്കാത്തവർക്ക് നടക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പഴയ ഗൃഹത്തിൽ നിന്നും കൂടുതൽ സൗകര്യമുള്ള ഒരു ഗൃഹത്തിലേക്ക് താമസം മാറ്റുന്നതായിരിക്കും. സാഹസിക പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. പൊതുവിൽ വളരെയധികം ഗുണകരമായ സമയമായിരിക്കും കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാവുക. അടുത്തതായി ആയിലിയം നക്ഷത്രജാതരുടെ പഠനമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഉയരങ്ങൾ താണ്ടുവാൻ ഇവർക്ക് സാധിക്കും. ആഗ്രഹിച്ചതിൽ കൂടുതൽ വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. പരീക്ഷകളിലും മറ്റും ഓൺലൈനായി നിരവധി കോഴ്സുകൾ ചെയ്യുവാൻ തുടക്കം കുറിക്കും.
അതേപോലെ കലാ കായിക ആയോധന കലകളിൽ പ്രാവീണ്യം നേടുന്നതിന് ഈ കാലയളവിൽ ഇവർക്ക് സാധിക്കുന്നതാണ്. പുതുതായി പരിശീലനങ്ങൾക്ക് തുടക്കം കുറിക്കും. സുഹൃത്ത് സംഗമങ്ങൾ വഴി പുതിയ പഠനകാര്യങ്ങൾ തുടങ്ങിവെക്കും. വിദേശ പഠനം കാലതാമസം നേരിടുന്നതായിരിക്കും. അധ്യാപകരിൽ നിന്നും വളരെയധികം സഹായ സഹകരണങ്ങൾ ഈ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. തൊഴിലിനോടനുബന്ധിച്ചുള്ള കോഴ്സുകൾക്ക് ചേരുവാൻ തീരുമാനമെടുക്കുകയും അതുവഴി ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി ആയില്യം നക്ഷത്രജാതരുടെ ആരോഗ്യമാണ്. പിതൃസ്ഥാനീയർക്ക് അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. അപകടം വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. ഭക്ഷണം, വ്യായാമം എന്നിവ പതിവാക്കുന്നതിനോടൊപ്പം തന്നെ ഇതുവരെയായി ഉണ്ടായിരുന്ന ദുശ്ശീലങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അടുത്തതായി ആയില്യം നക്ഷത്രജാതരുടെ പ്രണയം അതുപോലെ തന്നെ വിവാഹമാണ്. വിവാഹ തടസ്സം നീങ്ങുന്നതായിരിക്കും. അതേപോലെ തന്നെ വിവാഹം ആലോചിച്ച് ഉറപ്പിക്കുന്നതുമായിരിക്കും. പ്രണയിക്കുന്നവർക്കെന്നാൽ അത്ര അനുകൂലമായിരിക്കുകയില്ല അവസ്ഥ. ഈ സമയം പലവിധമായ തടസ്സങ്ങളും വാക്കുതർക്കങ്ങളും അനുഭവത്തിൽ വരാം. ബന്ധം തന്നെ അകന്നു പോകുവാൻ ഇത് കാരണമായേക്കാം. അവസാനമായ ആയില്യം നക്ഷത്രജാതരുടെ ഭാഗ്യം അതേപോലെ തന്നെ പരിഹാരങ്ങളാണ്. ഭാഗ്യം അത്ര കണ്ട് അനുകൂലമായിരിക്കുകയില്ല. എന്നിരുന്നാൽ തന്നെയും യഥാവിധി പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ഉയർച്ച പ്രാപിക്കാനും അതേപോലെ തന്നെ ഭാഗ്യം അനുകൂലമാക്കുവാനും സാധിക്കുന്നതായിരിക്കും. സാധിക്കുന്നവർ ഈ പറയുന്ന പരിഹാരങ്ങൾ ഭക്തിയോടുകൂടി ചെയ്യുക. നരസിംഹക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാനകം നിവേദിച്ചത് കഴിക്കുന്നത് വളരെയധികം ഉചിതമാണ്. ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. കൂടാതെ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം, പഞ്ചാമൃതം നിവേദ്യം എന്നിവ നടത്തുന്നതും വളരെയധികം നല്ലതാണ്. ഒപ്പം ശാസ്താക്ഷേത്ര ദർശനവും ജന്മനക്ഷത്രനാളിൽ നീരാജന വഴിപാടും മുടങ്ങാതെ നടത്തുന്നതും വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അഥവാ സർപ്പക്കാവ് ഇല്ല എങ്കിൽ സർപ്പക്ഷേത്രങ്ങളിലോ സർപ്പക്കാവുകളിലോ നെയ്വിളക്ക് കത്തിക്കുന്നത് സകല ദോഷങ്ങളും മാറുന്നതിനും ഭാഗ്യം അനുകൂലമാക്കുന്നതിനും വളരെയധികം ഉത്തമമായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻ്റായി രേഖപ്പെടുത്താം. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.